അത്രേയുള്ളോ അതിനുള്ള വഴി ഇവിടെ ഉണ്ട്. ബെസ്റ്റ്, പണ്ട് നീ ഞാനൊക്കെ ടി വി ഇല്ലാതെ ഫുഡ് കഴിക്കുമായിരുന്നു, അതുപോലെ ഇപ്പോഴത്തെ പിള്ളേര് ഈ കുന്ദ്രാണ മൊബൈൽ ഇല്ലാതെ ഫുഡ് കഴിക്കത്തില്ല. അല്ല അപ്പൊ നാളത്തെ പിള്ളേര് എന്തോ കണ്ടോണ്ടായിരിക്കും ഫുഡ് കഴിക്കുന്നേടാ. മോനെ കോളിങ് ഒന്ന് ഇപ്പൊ തരാം, ഇപ്പൊ തരാം. ഹലോ സുധീഷേ, ഇങ്ങോട്ട് വരുന്നോ ഇപ്പോഴോ? ആ ശരി, വന്നോ, കുഴപ്പമില്ല. ആ ശരി. എന്തോ മനുഷ്യ സുധീഷും പെണ്ണുമുള്ള അവന്റെ മോനോട് ഇങ്ങോട്ട് വരുന്നെന്ന്. പിന്നെ തിരിച്ചു കിട്ടത്തില്ല. ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് മോനെ. തക്കടു, കുറച്ച് കഴിയുമ്പഴേ അച്ഛന്റെ കൂട്ടുകാരനും കൂട്ടുകാരന്റെ ഭാര്യയും മോനും ഇവിടെ വരും. അന്നേരം ചിലപ്പോ കാശുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ മോൻ അറിയാതെ പോലും പറയല്ലേ ഇവിടെ കാശുണ്ടെന്ന്. കേട്ടോ തക്കടു, അമ്മയല്ലോ പറഞ്ഞ കള്ളം പറഞ്ഞ ഞാൻ കണ്ണു പൊട്ടി പോവെന്ന്. കണ്ണു പൊട്ടു ഞാൻ പറയത്തില്ല. പറയത്തില്ലല്ലോ. രണ്ടും അഞ്ചും ഒരു ഡയർ മിൽക്ക് ഇപ്പോഴോ? എത്ര വേണേലും കള്ളം പറയാം. എടാ രമേശേ, ഹായ്ടാ. അവര് വന്നു, അങ്ങനെ പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. കേറി വാ, കേറി വാ. അല്ല കുഞ്ഞിനെ കൊണ്ടുവന്നില്ലയോ? തക്കടു എണ്ണിക്ക്, മൂത്തവരെ കണ്ട എണ്ണിക്കണം. തക്കടു ഇരിക്കടാ, നോക്കി ഇരിക്കേ. തക്കടു ഹായ്ടാ കൂട്ടത്തല്ലയോ. ഒരു സത്യം പറയട്ടെ, ഞങ്ങളുടെ വീട്ടിൽ പൈസ ഒന്നും ഇല്ല, ഇറങ്ങി പോക്കോ. അല്ല എന്താ മോൻ ഇങ്ങനൊക്കെ പറയുന്നത്? അത് പിന്നെ ഭിക്ഷക്കാരൊക്കെ ഇവിടെ വരുമ്പോഴേ ഞങ്ങള് പറയും ഒന്നുമില്ല ഒന്നുമില്ല. അത് കേട്ട് കേട്ട് മോൻ ഇങ്ങനെ പറയുന്നതാ. ആര് വന്നാലും പറയും പൈസ ഇല്ലെന്ന് വിശ്വസിക്കണം. എന്നാലും എനിക്ക് ഡയറി മിൽക്ക് കിട്ടത്തില്ല, കഷ്ടപാടാ. എടാ ഇറങ്ങി പോടാ, മുട്ടതരയാശ്വരനെയുള്ള തക്കിട് മോൻ. എടാ പോടാ, അച്ഛാ ഡയറി മിൽക്ക് പോയിട്ട് മേടിച്ചാ. എടാ പിള്ളാരില്ലടാ അങ്ങനെയാടാ. അത് പിന്നെ എനിക്കറിയാലോ നിന്റെ അല്ലയോ മോൻ. പിന്നെ എന്തോട്ട് വിശേഷം പറ ചെക്കനെന്താ പറയുന്നത്? ഇതാണ് ഞങ്ങളെ ഒരേ ഒരു മോൻ. അപ്പൊ ഞാൻ എന്താ പൊട്ടനാ മോനെ, പേര് പറഞ്ഞോളുക്ക്. സുമി നെയ്യാഹിക്കര. എന്തുവാടാ സുമി? നെയ്യാഹിക്കര. സുബിൻ സുധീഷ് നെയ്യാറ്റിങ്കര. നല്ല പേര്. അവൻ ഇതുപോലത്തെ കണ്ടാച്ചടി ഒന്നും കഴിക്കത്തില്ലെന്നേ. ഉപ്പേരി ചെറുക്കൻ ഒന്നും കഴിക്കത്തില്ലേ മോനെ. അപ്പു ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. മോനുള്ള മിച്ചറും പക്കാവടെ ഒക്കെ അകത്തിരിക്കുന്നു. ബാ, നീ വാ, തരാം വാ. ഒരു 10,000 വട്ടം ഞാൻ കൊണ്ടു വിരുന്നുകാരി വരുമ്പോ അലവലായിത്തരം കാണിക്കല്ലേ കാണിക്കലെന്ന്. മോനെ രണ്ട് മിച്ചർ എടുത്തു. വേണ്ട, കഴിച്ചു കുഴപ്പമില്ല, കഴിക്കും മോനെ. കഴിക്കത്തില്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ. എനിക്ക് തല്ലു മേടിച്ചു വന്നിട്ടിരുന്ന എല്ലാം കൂടെ സമാധാനത്തിരുന്ന് കേട്ടു നോക്കി. കേട്ടിക്കാം, ഇപ്പൊ ശരിയാക്കി തരാം. ആ
ഉണ്ടോ? കൊച്ചിനെ ബാത്റൂമിൽ കൊണ്ടു. ഒന്നും വിചാരിക്കല്ലേ, പിള്ളേരില്ലേ അങ്ങനൊക്കെ കാര്യമാക്കണ്ട. നല്ല ലൂസ് അസ്ത്രം ഉണ്ട്, എടുക്കട്ടെ. വേണ്ട വേണ്ട ആന്റി അമ്മ, ഈ പാവ ഞാൻ എടുത്തോട്ടെ. അല്ലെങ്കി പിന്നെ കളിക്കാൻ കൊടുക്കാം. ഇപ്പൊ അവിടെ പോകും, കളിച്ചിട്ട് വെക്ക്. അടുത്ത വട്ടം വരുമ്പോഴും കളിക്കാമല്ലോ. അതല്ലേ നല്ലത്? അതൊക്കെ പോട്ടെ, ഞാൻ പറയാൻ വന്ന കാര്യമുണ്ടല്ലോ, നീ വിട്ടുപോയി. ഞാൻ ചോദിച്ച സംഭവം പൈസ കാണോ മരിക്കാനായിട്ടൊന്ന്? എടാ എനിക്ക് അറിയാത്തോണ്ട കടത്തിന്റെ മണ്ടക്ക് കടവാണ അറിയോ? എന്റെ മോൻ ഒരു ഷവർമ മേടിച്ചു കൊടുക്കാനുള്ള പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ഉണ്ടെങ്കിൽ ഒരു 5000 രൂപ ഞങ്ങൾ ചെന്ന്. ഞാൻ എന്താ തെണ്ടാൻ ഇറങ്ങാത്തന്നെ അറിയോ? അഭിമാനം ഓർത്ത് മാത്രമാ. എന്നാ കൊഴപ്പില്ലടാ, ഞാന് ചോദിച്ചെന്നേ ഉള്ളൂ, കൊഴപ്പില്ല, സാരമില്ല. എവിടെ? അവിടെങ്ങും ഇല്ല. അല്ല ഉണ്ട്, അച്ഛൻ കണ്ടില്ലയോ, അല്ല തിരിപ്പുണ്ട്. ബാ ഞാൻ കാണിച്ചുതരാം, അമ്മയുടെ കെട്ടുതാലിയുടെ തിരിപ്പുണ്ട്. കുറച്ച് പൈസ ഇരിപ്പുണ്ട്, നിനക്കുള്ള പൈസ ഇരിപ്പുണ്ട് കേട്ടോ. തരാം തരാം തരാം. ഹാവു രക്ഷപ്പെട്ട്. ഞങ്ങൾക്കുള്ള പൈസ ഉണ്ടല്ലയോ, നമുക്കുള്ള പൈസ ഉണ്ട് കേട്ടോ, വിഷമിക്കാൻ വേണ്ട. എന്നാ പോയി എടുത്തോണ്ട് വാ. ശരി എന്നാ മോനെ, തക്കട്. ഇവനെ എന്തോ ചെയ്യാനാടി. ആ പയ്യനെ കണ്ടോ, എന്ത് നല്ല പയ്യൻ, എന്ത് നല്ല സ്വഭാവം, എന്ത് നല്ല പേരൻസ്. പേരൻസും പിള്ളേരായി കഴിഞ്ഞാൽ അങ്ങനെ വേണം. നമ്മക്കൊരെണ്ണത്തിനെ കിട്ടി, എന്ത് ഇതായിത്. എന്റെ അടുത്ത അവന്റെ കളി. ആ പേരച്ച ചെറുക്കൻ അവനോട് പൈസ കിട്ടി, നല്ല അടിച്ച് മാറ്റിയോ നീ അവിടുന്ന്. ചെറുക്കന്റെ ടാബാൻ തോന്നുന്നു, മറിച്ച് വിറ്റാ കൊഴപ്പില്ല. എന്തെങ്കിലും സാധനം ചെറുക്കന്റെ മേത്തൂർ എടുത്ത് വെക്കേണ്ടതായിരുന്നു. അയ്യോ അച്ഛൻ പേച്ചണ്ട, പാട്ട് കേൾക്കുന്ന പെട്ടി, പിന്നെ തോയക്കുന്ന കമ്പ്യൂട്ടർ, പിന്നെ ആ അമ്മയുടെ കെട്ട് താലി വരെ ഉണ്ട്. എടിയേ ഇത് നമ്മുടെ മോൻ തന്നെ.